ഇത് നമ്മൾ പാലക്ക് ചീരയൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് പറയുന്നത്. അതിനായിട്ട് നമ്മളൊരു പാത്രം വെക്കുക. അത് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് കുരുമുളക്, ഗ്രാമ്പു, ഒരു ഏലക്ക, പെരുംജീരകൾ ഇത്രയിട്ട് മൂപ്പിച്ചതിന് ശേഷം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഓരോ ടീസ്പൂൺ വീതവും ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആവശ്യമെന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ചിക്കനൊക്കെ ഇവിടെ നല്ലതായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 സ്പൂണ് അധികം പുളിയില്ലാത്ത തൈര് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. തൈരൊക്കെ ചേർത്ത് കൊടുത്ത് ഇപ്പോൾ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പാലക്ക് ചീര കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് പാലക്ക് ചീര കൂടെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഇവിടെ ചിക്കനും പാലക്ക് ചീരയൊക്കെ നല്ലതുപോലെ വെന്ത് ചാറൊക്കെ കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ അടിപൊളി ടേസ്റ്റുള്ള പാലക് ചിക്കൻ കറി റെഡി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം.